ഇന്ത്യയിലെ ബയോഡീസൽ ഉൽപ്പാദന രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ള വൃക്ഷമായി മാറാൻ പോകുന്ന സിമറൂപയുടെ കാർഷിക സാധ്യതകളെക്കുറിച്ചുള്ള ഞാറ്റുവേല തുടരുകയാണ്. അടിതൊട്ട് മുടിവരെ മനുഷ്യന് പ്രയോജനമുള്ള ഇന്ത്യയുടെ ഈ പുതിയ കൽപ്പതെരുവിനെ കണ്ടെത്തിയത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസിലെ പ്രൊഫസർമാരായി വിരമിച്ച ശ്യാം സുന്ദർ ജോഷിയും ശാന്ത ജോഷിയുമാണ്. സ്വർഗവൃക്ഷമെന്ന പേരുള്ള സിമറൂപയുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറിയ ഈ അധ്യാപക ദമ്പതിമാരുടെ കണ്ടെത്തലുകളിലൂടെ ഇനി സിമറൂപയുടെ കൃഷിരീതികൾ അറിയാം. ഒപ്പം ഇന്ത്യയുടെ ജൈവ ഇന്ധന ആവശ്യങ്ങളും ഇന്ത്യൻ ഗ്രാമങ്ങളുടെ സുസ്ഥിര ജീവനവും കോർത്തിണക്കുന്ന ഈ അപൂർവ വൃക്ഷത്തിന്റെ മേന്മകൾ കാണാം. അക്ഷരാർത്ഥത്തിൽ ഒരു നിത്യഹരിത വൃക്ഷമായ സിമറൂപ ഏത് വേനലിലും ഇരുണ്ട പച്ചലച്ചാർത്തുമായി ഭൂമിക്കും പക്ഷിമൃഗാദികൾക്കും തണലാവുന്നു. കർഷകർക്ക് വലിയ ചെലവില്ലാതെയും നന നൽകാതെയും വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താവുന്ന വൃക്ഷം. ഒരു ഗ്രാമത്തിനോ ജനസമൂഹത്തിനോ പല തലങ്ങളിൽ ഉപജീവനം നൽകാൻ കെൽപ്പുള്ള പ്രകൃതിയുടെ വരദാനം. വരണ്ട മണ്ണിൽ പോലും സൗരോർജത്തെ ബയോ എനർജിയാക്കി മാറ്റാനുതകുന്ന ഇന്ധന സസ്യം. മണ്ണിന്റെ ഫലപുഷ്ടി മെച്ചപ്പെടുത്തുന്ന ഇലപൊഴിയും മാമരം. ഈ വിശേഷണങ്ങൾക്കപ്പുറത്ത് ഇനിയും ചില മേന്മകൾ കൂടി ഈ മരം കാത്തുവെക്കുന്നുണ്ട്. This standardization program, it is already been standardized for 3-4-5 crops, the extraction process, the quantity of the oil we are going to get from each crop, the percentage of the oils, it has almost been stabilized, I mean standardized for 5 crops, particularly the Pangamia, Neem, Mohua, Simaruba and Jetropha. These are the 5 crops on which our university is concentrating research on these lines, and almost it has been standardized. And we are going to replicate these things particularly in Hassan and other places because the park is already operating there and the farmers have been educated, and we are going to take up in a phased manner in order to make this as one of the rural industry for the benefit of the rural people then and there itself. സിമറൂപയുടെ മധുരമുള്ള പഴം കൊണ്ട് ജാമും സ്ക്വാഷും പഴസത്തുമൊക്കെ ഉണ്ടാക്കാം. വിത്തിന്റെ തോടാകട്ടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ നിർമ്മാണത്തിന് നല്ലതാണ്. തോട് കത്തിയുണ്ടാകുന്ന ചാരത്തിൽ 1.2% പൊട്ടാഷുണ്ട്. ഒരു ഹെക്ടറിൽ നിന്ന് 3.5 to 4.5 ടൺ തോട് ലഭിക്കുന്നു. ഈ വൃക്ഷത്തിന്റെ ചില്ലകളും വിത്തിന്റെ തോടുമൊക്കെ ഗ്രാമീണർക്ക് വിറകിന്റെ നല്ലൊരു സ്രോതസ്സാണ്. വിത്താട്ടിയുണ്ടാക്കുന്ന എണ്ണ മികച്ച ഭക്ഷ്യെണ്ണ എന്ന നിലയ്ക്ക് അംഗീകാരം നേടിക്കഴിഞ്ഞു. ഇലയും വൃക്ഷത്തൊലിയും കമ്പുകളും ഔഷധമായി പെരുമ നേടുകയും ചെയ്തിരിക്കുന്നു. Actually, in the beginning, we didn't know anything about this plant. Even the name of the plant was not known to us. But somehow we started raising the seeds, but and actually we started with only 4 plants. So whatever seeds Dr. Shambhulingappa gave, from that we got only 4 plants. From those we started propagating in the large scale in the our university. വരണ്ട കാലാവസ്ഥയിൽ വളർന്ന് മണ്ണിനെ ഉണക്കിലകളാൽ പുതപ്പിക്കുന്ന ശീലമാണ് സിമറൂപ വൃക്ഷത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യത്തിന്റെ കാതൽ. നിലത്ത് പായ് വിരിച്ചതുപോലെ നിറയുന്ന ഈ ജൈവ പദാർത്ഥത്തിന്റെ നേട്ടം കർഷകന്റെ മണ്ണിലും വിളവിലും ആദായത്തിലും പ്രതിഫലിക്കുന്നു. When the rural entrepreneurship is increasing to such an extent, there will be so much of employment generation, and that too income generating employment generation will be there. That is very important for the people, and that is how the entire society is going to get maximum economic benefit.
That is how the social impact is there. Then about the economics, on farm there will be so much of increase in the yield and production, the rural people will have sufficient money. ഏതു തരം മണ്ണിലും ഈ വൃക്ഷത്തിന് വളരാനാകും. 5.5 മുതൽ 8.5 വരെ പി എച്ച് മൂല്യമുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യം. 1 മീറ്റർ ആഴത്തിൽ മണ്ണുണ്ടെങ്കിൽ സംശയമില്ലാതെ വേരാഴ്ത്താം. 50 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനില താങ്ങാനും പ്രയാസമില്ല. നോ ഫർദർ വാട്ടറിംഗ്. വി ഹാവ് പ്ലാന്റഡ് ആൻഡ് റെയിൻ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് ദം. ദേ ഹാവ് ഗ്രോൺ ലൈക്ക് ദിസ്. പാതയോരങ്ങളിൽ വളർത്താവുന്ന നല്ലൊരു തണൽ മരമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വൃക്ഷം പ്രചാരം നേടിക്കഴിഞ്ഞു. ഇലയും തൊലിയും ചില്ലകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന സിമറൂപ കഷായത്തിന് നിരവധി രോഗങ്ങളെ ശമിപ്പിക്കാനാവും. ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ, ആന്റി ക്യാൻസറസ് ഗുണങ്ങളുള്ളതാണ് സിമറൂപ ഇലകളോ ചില്ലകളോ തിളപ്പിച്ച ലായനി. സിമറൂപയിൽ ആൺമരവും പെൺമരവുമുള്ളതിനാൽ വാണിജ്യ കൃഷിക്ക് വേണ്ടി കായ്ക്കുന്ന തൈകൾ മാത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ പല വഴിക്ക് നടന്നു. വിത്ത് നട്ട് തൈകൾ കായ്ക്കും വരെ കാത്തിരിക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരം വളരെ ആധുനികമായ പ്രജനന രീതികളും അങ്ങനെ കണ്ടെത്തി. El Salvadorian method. There they grow it on a large scale without looking to anything, and closer planting will be there in the forest. After a few years they will realize that it is a high yielding tree, and then this is a low yielding tree. They will retain the high yielders, cut the low yielders and use it for timber purpose. They have got back their money, so the farmer is happy because without spending anything he is getting so many returns. That one thing is over. No, that cannot be done here because land constraint is there. Then the second method is there, that is Mendelian method of segregation. Instead of planting one sapling per pit, we are going to plant 3 saplings per pit. If that is done, more than 90% of the pits will have at least one high yielding female. ഇത്തരം ചിലവേറിയ രീതികളേക്കാൾ ശ്യാംസുന്ദർ ജോഷി നിർദ്ദേശിക്കുന്നത് ഫലപ്രദമായ മറ്റൊരു സമീപനമാണ്. മെന്റലിയൻ മെത്തേഡ് ഓഫ് സെഗ്രഗേഷൻ എന്ന മറ്റൊരു സങ്കേതവും കർഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇടവിളയായി സിമറൂപ കൃഷി ചെയ്യുമ്പോൾ മുഖ്യവിളയിൽ നിന്ന് തെക്കുവടക്ക് ദിശയിൽ 10 മീറ്റർ അകലം വിട്ടും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 2 മീറ്റർ അകലം വിട്ടും നടണം. തരിശിൽ നടുമ്പോഴാകട്ടെ വരികൾക്കിടയിൽ 4 മീറ്ററും മരങ്ങൾ തമ്മിൽ 2 മീറ്ററും അകലം പാലിക്കണം. പോളിബാഗിൽ മുളപ്പിച്ച് തയ്യാർ ചെയ്ത തൈകൾ 8 മുതൽ 12 ആഴ്ച വരെ പ്രായം ചെല്ലുമ്പോഴാണ് പറിച്ചു നടേണ്ടത്. പഴങ്ങൾ പറിച്ച് അധികം വൈകാതെ മുളപ്പിച്ചാൽ 70% വിത്തും മുളച്ചു കിട്ടും. Once we plant it, in the first year, in first summer, we will have to take care of it by giving protective watering, not heavy watering. The plant hardly needs 5 liters of water per week. First summer, we will have to protect it, that's all. Even otherwise, it will withstand. If we give that much of protective watering, the growth will be fine. സിമറൂപയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും തീർത്തും വിരളം. കന്നുകാലികൾ ഈ സസ്യം തിന്നു നശിപ്പിക്കുകയില്ല. ഇലപിഴിഞ്ഞെടുക്കുന്ന നീരാവട്ടെ ജൈവ കീടനാശിനിയായി പ്രയോഗിക്കാം. 2ാം വർഷം തൊട്ട് ഒട്ടും നനയ്ക്കാതെ തന്നെ കൃഷി തുടരാം. ഫ്രം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്, ഫ്രം സെക്കൻഡ് സമ്മർ ഓൺവേർഡ്സ്, വെൻ ഇറ്റ് റീച്ചസ്
3 feet height, that's about 1 meter height. It is an independent plant. No need of watering further. Whatever the rainfall that is there, even if it is 300 millimeters rainfall as it is found in Gujarat Kutch area, that is enough for it to sustain. It will come up. Okay. From Gujarat Kutch up to Assam, where 5000 millimeters rainfall is there, there also it will grow. Nice. Simaruba Vriksham, കായകളുടെ വിളവെടുപ്പിന് എന്ന പോലെ തടിക്കു വേണ്ടിയും വളർത്താം. എന്നാൽ ഈ രണ്ട് സമീപനത്തിലും വ്യത്യസ്തമായ കൃഷിമുറകളാണ് വേണ്ടത്. ലാറ്ററൽ ബഡ് നിപ്പിംഗ് ഹാസ് ടു ബി ഡൺ സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ അസ് ടു ഡു ദ ഫീൽഡ് ഓപ്പറേഷൻസ് ആൻഡ് മൂവ്മെന്റ് വിൽ ബി ഈസിയർ. അപ് ടു 6 feet, ദാറ്റ്സ് അപ് ടു 2 meter ഹൈറ്റ്, വി ആർ ഗോയിങ് ടു ഡു ദ നിപ്പിംഗ്. And if that nipping is done, the quality of timber is good, and there will be no knots in that entire bowl that we are going to get. 10 varsham prayamaya swargamarathine 10 cubic feet undayirikkum. Lightwood aya ee vrikshathinte tadiyil manoharamaya grains inde vinyasam kaanam. ഉറകുത്താത്ത ഈ തടി കർഷകർക്ക് അനായാസം ക്യൂബിക് ഫീറ്റിന് 100 രൂപയെങ്കിലും വില ഈടാക്കി വിൽക്കാം. കായകൾക്കു വേണ്ടി വളർത്തുമ്പോൾ ലാഭത്തിന്റെ കണക്കുകൾ മറ്റൊരു വിധത്തിലാണ്. വിത്തിലടങ്ങിയ എണ്ണയുടെ തോത് പരിശോധിച്ചാൽ ഈ വൃക്ഷം മറ്റു ബയോഡീസൽ വിളകളായ ജട്രോഫയെയും കുങ്ങിനെയും പിന്നിലാക്കി നാളികേരത്തോടൊപ്പം നിൽക്കും. നാളികേരത്തിലും സിമറൂപ വിത്തിലും എണ്ണയുടെ തോത് ഏകദേശം 60 മുതൽ 75% വരെയാണ്. ജട്രോഫയിലും ഉങ്ങിയിലും ഇത് ശരാശരി 30% മാത്രം. കായകളുടെ വിളവെടുപ്പിന് കാത്തിരിക്കുന്ന കർഷകർക്ക് ഏപ്രിലിൽ വേനലിന്റെ വരവോടെ ആഹ്ലാദത്തിന്റെ കാലമായി. ഹാർവെസ്റ്റിംഗ് ഈസ് വെരി ഈസി ഇൻ ദിസ്. Spread a sheet below the fruiting branches, shake the branches, the fruits will fall down. Gather them, take to the depulper, put there in the depulper, the pulp comes out, the nutlets, they get separated, those are washed and dried in the threshing yard. 3 to 4 days are needed for drying. Afterwards we can store them there. ഒരു ഹെക്ടറിൽ നിന്ന് ലഭിക്കുന്ന സിമറൂപ വിത്തെടുത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 1500 കിലോ എണ്ണയ്ക്ക് പുറമെ 1000 മുതൽ 1500 കിലോ വരെ പിണ്ണാക്ക് ലഭിക്കും. 8% നൈട്രജനും 1.1% ഫോസ്ഫറസും 1.2% പൊട്ടാസ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. നല്ല വളമായി ഉപയോഗിക്കാമെങ്കിലും ഈ പിണ്ണാക്കിൽ ചില വിഷാംശങ്ങൾ ഉള്ളതിനാൽ കന്നുകാലികൾക്ക് ആഹാരമായി നൽകാൻ കഴിയുകയില്ല. Farmers can use, after extracting oil, they can use this cake for their farm to improve the soil health. All these days what we people are doing is they are applying the fertilizers, chemical fertilizers. So what is happening in our soil is the biodiversity in the soil is going down, or the extinct of microflora. So by applying this cake we can increase the microflora, that will help the soil and we can improve the soil health. University of Agricultural Sciences in the biodiesel gaveshana vibhagathil simaruba oil ulpadipikkan samvidhanam undu. Aadim oru decorticating machine upayogichu vittinte thodu kalanjedukkanam. ഒരു വിത്തിന്റെ 60% തോടും ബാക്കി 40% അകത്തെ പരിപ്പുമാണ്. തോടോടുകൂടി എണ്ണ എടുക്കാൻ ശ്രമിച്ചാൽ ആ എണ്ണയുടെ ഒരംശം തോടിൽ തന്നെ ആഗിരണം ചെയ്ത് നഷ്ടമാകും. Afterwards these seeds will come out. Those seeds, they are also called kernels. Those kernels are put to the existing oil mills following the conventional methods,
we get the oil on one side and oil cake at the other side. That oil is allowed to settle for some time, that is for 2 to 3 days. Afterwards, the supernatant oil is taken out. Then that is allowed to for ripening, we call it. Then that will be used for refining. Once it is refined, it is a wonderful butter, vegetable butter, free from trans fats. വേർതിരിച്ചെടുക്കുന്ന എണ്ണ രണ്ട് പ്രക്രിയകളിലൂടെ ബയോഡീസലാക്കി മാറ്റാം. അരിച്ചെടുത്ത എണ്ണ നേരിട്ട് 5 മുതൽ 10% വരെ ഡീസലുമായി കലർത്തി ഇന്ധനമായി ഉപയോഗിക്കാം. ഇതിന് പുറമെ ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ ഈ യന്ത്രം ഉപയോഗിച്ച് സിമറുബ ഓയിലിനെ 100% ബയോഡീസലാക്കി മാറ്റാം. Once we get the oil, that will be filtered. Once we filter the oil, that can go for biodiesel production. In the biodiesel production, we have developed some small machinery which can go for community level. There, in one batch, we can produce around 50 liters in one batch. In a day, we can produce around 100 liters of biodiesel. എണ്ണയെ ദ്രാവകാംശവും ഖരാംശവുമായി വേർതിരിച്ചാൽ ഇതിലെ ഖരവസ്തുവിനെ കൊക്കോ ബട്ടറിന് പകരമായി ഉപയോഗിക്കാം. ഗ്ലിസറിനാണ് എണ്ണ ഉൽപ്പാദനത്തിലെ മറ്റൊരു ഉപ ഉൽപ്പന്നം. The liquid is having the chemical composition on par with that of olive oil. The solid will go for high quality confectionery making, that is chocolate making, ice cream making, mayonnaise making, while the liquid will go for deep frying and then preparing all the edible items. That is the thing. And all these technologies are available. മറ്റ് ഏത് ബയോഡീസൽ വിളയേക്കാളും വേഗം വളരുന്ന സിമറൂപ ഈ പരീക്ഷണ തോട്ടത്തിൽ തനിക്കൊപ്പം മണ്ണിൽ വേരാഴ്ത്തിയ മരങ്ങളെ പിന്നിലാക്കി തലയെടുപ്പോടെ നിവർന്നു നിന്നു. ചുറ്റും നിൽക്കുന്ന ജട്രോഫയും ഉങ്ങും ഇലഞ്ഞിയുമൊക്കെ സമപ്രായക്കാരെങ്കിലും കൂട്ടത്തിലെ നായകൻ ഈ നിത്യഹരിത വൃക്ഷം തന്നെയാണ്. തണലിൽ നട്ടാൽ പോലും അതിജീവനത്തിൻ്റെതായ ഒരു വാശി സിമറുവയ്ക്കുണ്ട്. ഏതിരുട്ടിലും വെളിച്ചം നോക്കി പോകുന്ന ശുഭപ്രതീക്ഷയുടെ ഈ പച്ചപ്പാവട്ടെ മനുഷ്യരിലും ഈ വൃക്ഷം നിറയ്ക്കുന്ന വികാരം. അന്നപൂർണയും ഊർജവാഹിനിയുമായ പ്രകൃതിയെപ്പോലെ ഈ വൃക്ഷം അതിൻ്റെ നന്മകളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്.